ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡിഫറെൻ്റ് സ്റ്റൈലിലെ വടയും അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഉള്ളി കൊണ്ടുള്ള ചട്നിയായിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് വട റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആദ്യം ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പാകത്തിലാണ് മാവ് വേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, പച്ചമുളക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും അരിപ്പൊടി കുഴച്ചെടുക്കുമ്പോഴും ചേർത്തത് കൊണ്ട് ഇതിന് കറക്റ്റ് ഉപ്പുണ്ട്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ലൂസാവാൻ പാടില്ല, നല്ല ടൈറ്റിൽ തന്നെയാണ് വേണ്ടത്. ലൂസായി തോന്നുന്നെങ്കിൽ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ലൂസായിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ല ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 കപ്പിലെ വെള്ളം എടുത്തിട്ടുണ്ട്. കൈ ജസ്റ്റ് ഒന്ന് അതിൽ മുക്കിയെടുത്ത് മാവിൽ നിന്ന് കുറച്ചെടുത്ത് ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഇത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ നടുവിലാച്ച് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ടു വശവും ഫ്രൈ ആയി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വട റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ട ചട്നി റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1 സവാളയുടെ പകുതി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 വറ്റൽമുളക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റി വടയും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. സിമ്പിൾ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.